ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അഭിലാഷ ബ്ലോക്കുകൾക്കായി സങ്കല്പ് സപ്താഹ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് തലത്തിൽ പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താനാണ് പരിപാടി ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാവിലെ 10 രാജ്യവ്യാപകമായി മന്ത്രാലയങ്ങളും വകുപ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. മുട്ടൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കർഷകരെ ദ്രോഹിക്കുന്ന നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് 13 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ മലയാളി താരങ്ങളായ എം ശ്രീശങ്കർ ലോങ് ജമ്പിലും ജിൻസൺ ജോൺസൺ 1500 മീറ്ററിലും ഫൈനലിൽ. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ വൈകിട്ട് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ബ്ലോക്ക് തലത്തിൽ പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താനാണ് അഭിലാഷ ബ്ലോക്ക് പരിപാടി ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഒരാഴ്ചത്തെ സങ്കല്പ സപ്താഹ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയിലെ 329 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 500 അഭിലാഷ ബ്ലോക്കുകളിൽ ഭരണം മെച്ചപ്പെടുത്താനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമാണ് പരിപാടി ലക്ഷ്യമിടുന്നതെന്ന് മോദി പറഞ്ഞു. അഭിലാഷ ജില്ലാ പരിപാടി ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ വാക്കുകളിൽ എഴുതപ്പെടും ും അദ്ദേഹം പറഞ്ഞു. 112 ജില്ലകളിലെ 25 കോടിയിലധികം ആളുകളുടെ ജീവിതം ഇത് മാറ്റിമറിച്ചതായും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. അഭിലാഷ ജില്ലാ പരിപാടി 5 വർഷം പൂർത്തിയാക്കിയെന്നും സദ്ഭരണത്തിന്റെ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഭിലാഷ ജില്ലാ പരിപാടിയുടെ വിജയം അഭിലാഷ ബ്ലോക്ക് പരിപാടിയുടെ അടിസ്ഥാനമാകുമെന്ന് മോദി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3000 പഞ്ചായത്ത് ബ്ലോക്ക് തല ജനപ്രതിനിധികളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് തല ഭാരവാഹികൾ, കർഷകർ, സമൂഹത്തിന്റെ മറ്റു തുറകളിലുള്ളവർ എന്നിവരുൾപ്പെടെ 200,000 പേർ പരിപാടിയിൽ പങ്കാളികളായി. ബ്ലോക്ക് തലത്തിൽ ഭരണം മെച്ചപ്പെടുത്തുന്നതിനും പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി ജനുവരി 7 പ്രധാനമന്ത്രി രാജ്യവ്യാപകമായി അഭിലാഷ ബ്ലോക്ക് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. 3 ആരംഭിച്ച് 9 സമാപിക്കുന്ന സങ്കല്പ് വാരത്തിലെ ഓരോ ദിവസവും എല്ലാ അഭിലാഷ ബ്ലോക്കുകളും പ്രത്യേക വികസന വിഷയത്തിനായി സമർപ്പിക്കും. അവസാന ദിവസമായ 9 സങ്കല്പ് വാര സമയത്തെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ആഘോഷം സംഘടിപ്പിക്കും. സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാവിലെ 10 രാജ്യവ്യാപകമായി മന്ത്രാലയങ്ങളും വകുപ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ശുചീകരണത്തിനായി നാളെ ഒത്തുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. 1 മണിക്കൂർ ശ്രമദാനത്തിലൂടെ മഹാത്മാഗാന്ധിക്ക് സ്വച്ഛാഞ്ജലി അർപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് എന്ന ലക്ഷ്യം കൂട്ടുത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമാണെന്നും ശുചിത്വ ഭാവിക്കായി ഉദ്യമത്തിൽ എല്ലാവരും അണിചേരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2000 രൂപ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് സമയപരിധി ഇന്ന് അവസാനിക്കും. നോട്ടുകളുടെ 93% തിരിച്ചെത്തിയതായി RBI അറിയിച്ചു. ബാങ്കുകളിൽ നോട്ട് തിരികെ നൽകുന്നതിന് RBI അടുത്ത മാസം 30 സമയം നീട്ടി നൽകാനാണ് സാധ്യത. May 23 മുതലാണ് നോട്ട് മാറ്റി വാങ്ങുന്നതിന് RBI സൌകര്യമൊരുക്കിയത്. നോട്ട് നിരോധനത്തെ തുടർന്ന് വിപണിയിൽ അതിവേഗം പണ ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 2000 രൂപ നോട്ടുകൾ പുറത്തിറക്കിയത്. വ്യാഴാഴ്ച അന്തരിച്ച പ്രമുഖ കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥന്റെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈ ബസന്ത് നഗർ ശ്മശാനത്തിൽ ആരംഭിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കർഷകരെ ദ്രോഹിക്കുന്ന നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. കർഷകരിൽ നിന്ന് ലഭിച്ച പരാതിയിൽ പരിശോധന നടത്തി നിയമപ്രകാരം നടപടിയെടുക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരമുറി ഇടപാടിൽ പട്ടയമുടമയ്ക്കും ബാധ്യതയുണ്ടെങ്കിലും അതിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ റവന്യൂ അധികൃതർക്ക് ചട്ടത്തിൽ തന്നെ അധികാരമുണ്ടെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം ആർക്കും നഷ്ടപ്പെടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നിക്ഷേപകർക്ക് പണം നൽകുമെന്നും സഹകരണ ബാങ്കുകളിലെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ വകുപ്പുകളുടെ കമ്മ്യൂണിറ്റി സർവൈലൻസ് തുടരുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് നിപ നിയന്ത്രണ വിധേയമായതെന്ന് മന്ത്രി പറഞ്ഞു. ഏകാരോഗ്യ പരിപാടിയുടെ ഭാഗമായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ 2 ആഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ജില്ലയ്ക്ക് പ്രത്യേകമായി ഇതിന് സ്റ്റാൻഡേർഡിംഗ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട്.
മൃഗങ്ങൾ അസാധാരണമായി ചത്തുപോകുന്നതുൾപ്പെടെ സാഹചര്യങ്ങൾ പഠനവിധേയമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. NDA ഘടകകക്ഷിയായ JDSന് രാഷ്ട്രീയ സംരക്ഷണം നൽകി ഇടതുമുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് CPIM ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന കേസുകൾ ഭീഷണിയായി നിൽക്കുമ്പോൾ JDSനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗതികേടിലാണ് മുഖ്യമന്ത്രിയും CPIM നേതൃത്വവുമെന്ന് സതീശൻ തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പുകൾ അടച്ചിടൽ സമരം തുടങ്ങി. മാഹിയിൽ നിന്നും കർണാടകയിൽ നിന്നും അനിയന്ത്രിതമായി നടക്കുന്ന ഇന്ധനക്കടത്ത് തടയാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പെട്രോൾ ഡീലർമാരുടെ 24 മണിക്കൂർ സമരം രാവിലെ 6 മണിക്ക് തുടങ്ങിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 13 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രത. നാളെ എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കൊങ്കൺ ഗോവ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു അറിയിച്ചു. വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്ക് കിഴക്കൻ പടിഞ്ഞാർ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി. ഇത് 24 മണിക്കൂറിനുള്ളിൽ വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ. എരുമമുണ്ടയിൽ വീടിന്റെ മതിൽ തകർന്നു. വല്ലപ്പുഴ ചാലിൽ മുമ്മുള്ളി റോഡിൽ വെള്ളം കയറി. ചാലിയാറിൽ ഉൾപ്പെടെ ജലവിതാനം ഉയർന്നു തുടങ്ങി. മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 2018 ഉരുൾപൊട്ടലുണ്ടായ ചാലിയാർ പഞ്ചായത്തിലെ മുട്ടിയേൽ ആനക്കുളത്തെ 6 കുടുംബങ്ങൾ ഭീതിയിലാണ്. മഴ തുടർന്നാൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. 2018 2019 പ്രളയങ്ങളിലായി 60 ലേറെ പേരുടെ ജീവനെടുത്ത നിലമ്പൂർ മേഖലയിൽ റവന്യൂ വകുപ്പ് മഴയെ നേരിടാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കനത്ത മഴയിൽ കുട്ടനാട്ടിൽ 2 കൃഷി വെള്ളത്തിൽ മുങ്ങി. എടത്വ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട ദേവസ്വം വരമ്പിനകം പാടശേഖരത്തെ 2 കൃഷിയാണ് മഴവെള്ളത്തിൽ മുങ്ങിയത്. കൊല്ലം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 120 സെന്റിമീറ്ററിൽ നിന്ന് 40 സെന്റിമീറ്റർ കൂടി ഉയർത്തി. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കണ്ണൂർ ബക്കളം കടമ്പേരിച്ചിറയിൽ വിനോദയാത്രാ സംഘത്തിലെ യുവാവ് മുങ്ങി മരിച്ചു. മംഗലാപുരത്തു നിന്ന് വയനാട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട സംഘത്തിലെ പുത്തൂർ സ്വദേശി മുഹമ്മദ് അസീനാണ് മരിച്ചത്. ആലപ്പുഴ കാട്ടൂരിൽ മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാട്ടൂർ വാഴക്കൂട്ടത്തിൽ ജിബിനാണ് മരിച്ചത്. 6 ദിവസത്തിനുശേഷം ഇന്ന് രാവിലെ ചേർത്തല പള്ളിത്തോട്ടിലാണ് മൃതദേഹം കാണപ്പെട്ടത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനശല്യം തടയുന്ന പ്രതിരോധ മതിൽ നിർമ്മാണത്തിന് തുടക്കമായി. രാവിലെ വളയഞ്ചാനിൽ മന്ത്രി K രാധാകൃഷ്ണൻ മതിൽ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച 53,23,40,000 രൂപ ഉപയോഗിച്ചാണ് ആനമതിൽ നിർമ്മിക്കുന്നത്. നിലവിലെ മതിൽ മുഴുവനും പൊളിച്ചു നീക്കിയാണ് പുതിയത് നിർമ്മിക്കുക. ചെങ്കുത്തായ ഇറക്കങ്ങളിൽ റെയിൽ ഫെൻസിംഗും ചതുപ്പ് പ്രദേശങ്ങളിൽ കോക്കനട്ട് പൈലിംഗും ചെയ്ത് അതിനു മുകളിൽ മതിൽ നിർമ്മിക്കും. ജനവാസ കേന്ദ്രങ്ങളിൽ കയറിയ ആനകളെ തിരികെ കാട്ടിലേക്ക് എത്തിക്കാൻ ഉരുപ്പുകുന്ന് ഭാഗത്ത് ഗേറ്റും സ്ഥാപിക്കുന്നുണ്ട്. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനായി കൂപ്പ് റോഡും നിർമ്മിക്കും. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ മലയാളി താരങ്ങളായ എം ശ്രീശങ്കർ ലോങ് ജമ്പിലും ജിൻസൺ ജോൺസൺ 1500 മീറ്റർ ഓട്ടത്തിലും ഫൈനലിൽ കടന്നു. 100 മീറ്റർ ഹഡിൽസിൽ മെഡൽ പ്രതീക്ഷയായ ജ്യോതിയ രാജയും ഫൈനലിലെത്തി. യോഗ്യതാ റൌണ്ടിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 7.97 മീറ്റർ പിന്നിട്ടാണ് ശ്രീശങ്കർ ഫൈനൽ ഉറപ്പിച്ചത്. ഹീറ്റ്സിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ജിൻസൺ ജോൺസൺ ഫൈനൽ ഉറപ്പിച്ചത്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. കാഠ്മണ്ഡുവിലെ ദശരഥ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5:15 മത്സരം. കഴിഞ്ഞ ദിവസം സെമിയിൽ നേപ്പാളിനെ തകർത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അഭിലാഷ ബ്ലോക്കുകൾക്കായി സങ്കല്പ് സപ്താഹ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് തലത്തിൽ പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താനാണ് പരിപാടി ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാവിലെ 10 രാജ്യവ്യാപകമായി മന്ത്രാലയങ്ങളും വകുപ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. മുട്ടൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കർഷകരെ ദ്രോഹിക്കുന്ന നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് മന്ത്രി K രാജൻ. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് 13 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ മലയാളി താരങ്ങളായ എം ശ്രീശങ്കർ ലോങ് ജമ്പിലും ജിൻസൺ ജോൺസൺ 1500 മീറ്ററിലും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.